ടൈറ്റാനിക് ഓർമ്മയിൽ ഒരു ക്വാറന്റൈൻ കാലം. ഹായ് ഫ്രണ്ട്സ്, ജെ കെ എസ് എന്റർടൈൻമെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഇൻസ്പിറേഷണൽ വീഡിയോ ആണ്. ടൈറ്റാനിക് എന്ന കപ്പലിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ടൈറ്റാനിക് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിയിട്ട് ഈ ഏപ്രിൽ 15 വരുമ്പോൾ 108 വർഷം പിന്നിടുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ടൈറ്റാനിക് ഓർമ്മയിൽ ഒരു ക്വാറന്റൈൻ കാലത്തെ കുറിച്ചാണ്. സോ വീഡിയോ കാണുക, കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്യുക. കൂടെ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലോകം മുഴുവൻ COVID-19 ഭീതിയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. വിവിധ രാജ്യങ്ങളിലെ ജനങ്ങൾ ആകെ പ്രതിസന്ധിയിലാണ്. രോഗികളുടെ എണ്ണം കൂടുന്നു, മരണനിരക്ക് പല രാജ്യങ്ങളിലും ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാം കൊണ്ട് ലോകത്തിന് ഇത് ദുർഘട കാലഘട്ടം തന്നെയാണ്. രോഗം നിയന്ത്രിക്കുന്നതിനും കോവിഡിനുള്ള മരുന്ന് കണ്ടെത്തുന്നതിനും പല രാജ്യങ്ങളും അക്ഷീണ പ്രയത്നത്തിലാണ്. ഈ ദുർഘട കാലഘട്ടം ലോകം തരണം ചെയ്യും. ശാസ്ത്രം അതിനുള്ള പ്രയത്നങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ അവസരത്തിൽ കഴിഞ്ഞ 100 നടന്ന ഒരു അവിസ്മരണീയ സംഭവത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകുന്നു. ടൈറ്റാനിക്, എല്ലാവർക്കും അറിയാവുന്ന ഹതഭാഗ്യ സംഭവം. 1912 ഏപ്രിൽ 10 ഇംഗ്ലണ്ടിലെ ഹാംഷയറിലെ സതാംപ്ടണിൽ നിന്നും അമേരിക്കയിലേക്ക് ടൈറ്റാനിക് യാത്ര പോകും. ലോകം അന്നുവരെ കണ്ടതിലേക്ക് വെച്ച് ഏറ്റവും വലുതും സുരക്ഷിതവുമായ ഉല്ലാസ യാത്രാ കപ്പൽ. ഒരിക്കലും അപകടത്തിൽപ്പെടില്ലെന്ന് നിർമ്മാണ കമ്പനി ഉറപ്പു നൽകിയ വിശേഷണമുള്ള ഉല്ലാസ കപ്പൽ. ആ കപ്പലിലൊരു യാത്ര, അതും ആദ്യ യാത്ര തന്നെ ഏതൊരു ഇംഗ്ലണ്ടുകാരൻ്റെയും സ്വപ്നമായിരുന്നു. അന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മഹത്തരായ ആ ഉല്ലാസ കപ്പലിൽ ഒരു ടിക്കറ്റ് തരപ്പെടുത്തണമെങ്കിൽ അതിഭീമമായ ടിക്കറ്റ് ചാർജ് ആയിരുന്നു ഉല്ലാസത്തിന് നൽകേണ്ടിയിരുന്നത്. സമ്പന്നന്മാർക്ക് മാത്രം ലഭിക്കുന്ന സുവർണ അവസരം. പല സമ്പന്നന്മാരും ഉയർന്ന നിരക്ക് നൽകി ടിക്കറ്റുകൾ വാങ്ങിക്കൂട്ടി. ഈ അവസരത്തിലാണ് ഇംഗ്ലണ്ടിലൊരു സാധാരണ കൃഷിക്കാരൻ, പേര് ക്ലാർക്ക്, തൻ്റെ സമ്പാദ്യമെല്ലാം സ്വരുക്കൂട്ടി 9 മക്കളടങ്ങുന്ന തൻ്റെ കുടുംബത്തിന് വേണ്ടി 11 ടിക്കറ്റുകൾ സംഘടിപ്പിച്ചു. ആ കുടുംബം ആഹ്ലാദ തിമർപ്പിലായിരുന്നു. സന്തോഷം ആ കുടുംബത്തിൽ അലതല്ലി. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, യാത്ര പുറപ്പെടുന്നതിന് 7 മുൻപേ ആ കുടുംബത്തിലെ ഇളയ കുട്ടിയെ പേപ്പറ്റി കടിച്ചു. കുട്ടിയെ ഡോക്ടർ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, കുട്ടിയെ പുറത്തു വിടാതെ വീട്ടിലടച്ച് 21 ക്വാറന്റൈൻ ചെയ്യിക്കണം, അത് കുട്ടിക്കും മറ്റുള്ളവർക്കും നല്ലതാണ്. ആ കുടുംബം ആകെ വിഷമത്തിലായി. മകനില്ലാതെ എങ്ങനെ ടൈറ്റാനിക്കിൽ യാത്ര ചെയ്യും? ഭാര്യ പറഞ്ഞു, ഞാനും കുട്ടിയും ഇവിടെ നിൽക്കാം, നിങ്ങളും മറ്റു മക്കളും കൂടി യാത്ര പോയിക്കൊള്ളൂ. അയാൾക്ക് മനസ്സൊന്നില്ല, പോയില്ലെങ്കിൽ പണമെല്ലാം നഷ്ടം, ആദ്യ യാത്രയുടെ അനുഭൂതിയും സന്തോഷവും നഷ്ടം. അവർ ആകെ നിരാശരായി, യാത്ര മുടങ്ങി. ആ കുടുംബത്തിന് ആകെ ഇച്ഛാഭംഗം. അവർ ദൈവത്തെ ശപിച്ചു, സങ്കടത്തിൽ കണ്ണീർ വാർത്തു. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. 1912 ഏപ്രിൽ 10 ടൈറ്റാനിക് യാത്ര പുറപ്പെട്ടു. യാത്രക്കാരെല്ലാം മതിമറന്ന് ആഹ്ലാദിച്ചു. നിരാശാഭരിതരായ ആ കുടുംബം മകന്റെ ക്വാറന്റൈന് വേണ്ടി ഉല്ലാസയാത്ര ഉപേക്ഷിച്ച് സങ്കടത്തോടെ വീട്ടിൽ ഒതുങ്ങിക്കൂടി. ദിവസങ്ങൾ 5 കഴിഞ്ഞു. ഉല്ലാസക്കപ്പൽ അറ്റ്ലാന്റിക്കിലൂടെ അമേരിക്കയെ ലക്ഷ്യമാക്കി പ്രയാണം തുടങ്ങി. എല്ലാവരും മതിമറന്ന സന്തോഷത്തിലാണ്. പെട്ടെന്ന് ഒരു മഞ്ഞുമലയിൽ ടൈറ്റാനിക് ഇടിക്കുന്നു. ഭീകരമായ അവസ്ഥ, വെള്ളം കയറി, ടൈറ്റാനിക് മുങ്ങി. അതിലുള്ള 1500 യാത്രക്കാരിൽ ബഹുഭൂരിഭാഗവും മുങ്ങി മരിച്ചു. ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. എല്ലാവരും ഞെട്ടിത്തെറിച്ചു. ഇതറിഞ്ഞ ആ ഗ്രാമീണൻ തൻ്റെ കുടുംബത്തെ ചേർത്ത് നിർത്തി തേങ്ങി. അവർ ദൈവത്തോട് ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞു. കുടുംബത്തോളം വലുതല്ലല്ലോ മറ്റൊന്നും. മകന്റെ ക്വാറന്റൈൻ കാരണം ആ കുടുംബം മൊത്തം രക്ഷപ്പെട്ടു. ഭീമമായ സാമ്പത്തിക നഷ്ടം വന്നാലും ആ വലിയ കുടുംബം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. ഈ കാലത്ത് നമ്മളും ക്വാറന്റൈനിലാണ്. ഒതുങ്ങി ഒറ്റപ്പെട്ട് വീട്ടിൽ തന്നെ കൂടേണ്ടി വന്നാലും വലിയ നഷ്ടം സംഭവിക്കാതിരിക്കുമല്ലോ. വലിയ സങ്കടങ്ങൾ ഒഴിവാക്കാൻ ചെറിയ ചെറിയ സങ്കടങ്ങൾ സഹിക്കും. ഈ ക്വാറന്റൈൻ കാലം നമ്മെ പഠിപ്പിക്കുന്ന അതാണ്. ക്വാറന്റൈൻ കാലം കഴിയും, വീണ്ടും ലോകം പുനർജനിക്കും. ഈ കൊറോണ കാലത്ത് നമുക്ക് വേണ്ടി ബഗീരത്ത് പ്രയത്നം ചെയ്യുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, മെഡിക്കൽ ടീം എന്നിവരുടെ സേവനം വാഴ്ത്തപ്പെടേണ്ടതാണ്. ക്രമസമാധാന പാലകർ, ഭരണാധികാരികൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, നേർവഴിയിൽ നമ്മെ നയിക്കുന്നു. എല്ലാം നല്ലതിനാകട്ടെ. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കുന്നതും നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന്. നിപ്പയെയും
രണ്ട് പ്രളയത്തെയും നമ്മൾ ഒരുമിച്ച് നിന്ന് അതിജീവിച്ചു. ഒന്നിച്ച് നിന്നാൽ നമുക്ക് ഈ കോവിഡിനെ തുരത്താം. ഒരുമിച്ച് നിൽക്കാം, ശുഭപ്രതീക്ഷ കൈവിടാതെ ഒരുമിച്ച് മുന്നേറാം.